ഒരു കലാകാരൻ എന്ന ഇതിലുപരി ഞാനൊരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ഇതുവരെയും നേരിട്ടിട്ടില്ല. നമ്മൾ പ്രളയം അനുഭവിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ നാട്ടിലല്ലെങ്കിലും കാർഗിലൊക്കെ യുദ്ധം വന്ന സമയത്തൊക്കെ മാനസികമായിട്ട് നാടിനെക്കുറിച്ച് ഓർത്ത് അത് ഒരു വേദനയായിരുന്നു, പേടിയായിരുന്നില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള. പക്ഷേ ഇത് ഒരു നമ്മുടെ വടകരയുടേതോ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ അല്ല, ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിലേറ്റവും കൂടുതൽ സങ്കടം എന്ന് പറയുന്നത് നമ്മൾക്ക് അത്യാവശ്യം നാട്ടുകാരെയും മറ്റുള്ളവരെല്ലാം കാണാൻ പറ്റുന്നുള്ളൂ. പ്രവാസ ലോകത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട നമ്മളെ രക്തബന്ധങ്ങളായാലും അതിനേക്കാളേറെ എനിക്ക് സൗഹൃദം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് നല്ല കൂട്ടുകാരോടൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ, ഇന്നലെ എനിക്ക് ഇപ്പം അടുത്ത് ഞാൻ പെരിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ഒരു ലേഡി നേരിട്ട് ഞാൻ നേരെ കണ്ടിട്ടില്ല, കുവൈറ്റിലൊരു ലേഡിയാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ റിലീസായിട്ട് ഉള്ളൊരവസ്ഥയിലാണ്. ഇപ്പോൾ നാട്ടിൽ 10 ദിവസത്തേക്കാട്ട് വന്ന് പോയതായിരുന്നു. പക്ഷേ അപ്പോൾ അവിടുന്ന് കുവൈത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞ ഒരു വിവരം, ഇങ്ങനെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ പറഞ്ഞത്, ഈ അവിടെയുള്ള ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഓണർ തൽക്കാലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് തുടങ്ങിയ സമയമാണ്, പക്ഷേ ഒരു എ സി പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ പല വഴിക്കുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്ത് താമസിക്കുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്.